നമസ്കാരം. മലമ്പുഴ ഗവൺമെന്റ് ഐടിയുടെ യൂട്യൂബ് ഒഫീഷ്യൽ പേജിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രശാന്ത്, സീനിയർ എൻജിനീയർ ഗവൺമെന്റ് ഐടി മലമ്പുഴ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വലതുഭാഗത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭ്യമാവും. ഈ വീഡിയോയിലൂടെ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ലേസർ ബീം വെൽഡിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ലേസർ ബീം വെൽഡിങ്? ലേസർ ബീം വെൽഡിങ് ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആധുനിക വെൽഡിംഗ് സാങ്കേതിക വിദ്യകളിലെ പുതുതലമുറ വെൽഡിംഗ് രീതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതും വ്യാവസായിക ലോകത്തിൻ്റെ സാങ്കേതിക വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതുമായ ഒന്നാണ് ലേസർ ബീം വെൽഡിംഗ്. വസ്ത്രനിർമ്മാണം, എയർക്രാഫ്റ്റ്, സമുദ്ര ഗവേഷണം, പ്രതിരോധം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ ലേസർ രശ്മികളുടെ ഉപയോഗം കൂടുതലായി കണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ വെൽഡിംഗ് രീതിയിൽ ഇവ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. എന്താണ് ലേസർ ബീം വെൽഡിംഗ്? നമുക്കറിയാം, വിവിധ വെൽഡിംഗ് പ്രക്രിയകൾക്ക് അവയുടെ സോഴ്സ് ഓഫ് ഹീറ്റ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പല പേരുകളും നൽകിയിരിക്കുന്നത്. ഇവിടെ സാന്ദ്രത കൂടിയ ലേസർ രശ്മികളെ ഉപയോഗിച്ചാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് പ്രകാശോർജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഈ താപോർജ്ജം ഉപയോഗിച്ചാണ് വെൽഡിംഗ് സാധ്യമാകുന്നത്. ഇതൊരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സാണ്. എന്താണ് ലേസർ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതായത് ഉത്തേജിത വികിരണത്തിലൂടെയുള്ള സാന്ദ്രത കൂടിയ പ്രകാശമാണ് ലേസർ എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ് ലേസർ ബീം വെൽഡിംഗ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ ആഗിരണം ചെയ്യപ്പെടുന്ന ഊർജത്തിൻ്റെ ഫലമായി ഉത്തേജിക്കപ്പെടുകയും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. തന്മൂലം ഇത് പ്രകാശത്തിൻ്റെ ഒരു ഫോട്ടോൺ പുറപ്പെടുവിക്കുന്നു. ഉത്തേജിത വികിരണത്തിലൂടെയുള്ള ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ഫോട്ടോണിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ഒരു കേന്ദ്രീകൃത ലേസർ ലഭ്യമാവുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി കേന്ദ്രീകൃതമാക്കുന്നതിനു വേണ്ടി നമ്മൾ ഒരു ലെൻസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ, നാം ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ യെല്ലോ കളറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു ഫ്ലാഷ് ലാമ്പാണ്. ഇരുവശങ്ങളിലുമായി ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഈ ഫ്ലാഷ് ലാമ്പ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ പവർ സപ്ലൈ കപ്പാസിറ്റർ വഴി ഉയർന്ന തോതിൽ ലഭ്യമാകുമ്പോൾ ഫ്ലാഷ് ലാമ്പ് പ്രകാശിക്കുന്നു. ഈ രണ്ട് ഫ്ലാഷ് ലാമ്പിൻ്റെ മധ്യഭാഗത്തായി ഒരു ഗ്ലാസ് ട്യൂബ് കാണാം. ഫ്ലാഷ് ലാമ്പിലെ പ്രകാശം ഗ്ലാസ് ട്യൂബിനുള്ളിലേക്ക് എത്തുമ്പോൾ ഗ്ലാസ് ട്യൂബിൽ രണ്ടറ്റത്തുമായി ഘടിപ്പിച്ചിട്ടുള്ള റിഫ്ലക്റ്റീവ് മിറർ ഈ പ്രകാശത്തെ ശക്തമായി പ്രതിഫലിപ്പിക്കുന്നത് വഴി ഈ പ്രകാശത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുന്നു. തുടർന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശത്തെ ഒരു ലെൻസ് ഉപയോഗിച്ച് ഒരു കേന്ദ്രീകൃത ലേസർ രശ്മിയാക്കി മാറ്റുന്നു. ഇങ്ങനെ ലഭ്യമാകുന്ന ഈ ഫോക്കസ് പോയിന്റിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായി ഈ ഹീറ്റ് ഉപയോഗിച്ചാണ് വെൽഡിംഗ് സാധ്യമാവുന്നത്. ഇനി മറ്റൊരു ചിത്രം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഫ്ലാഷ് ലാമ്പ് നൽകിയിരിക്കുന്നത് ഒരു ഗ്ലാസ് ട്യൂബിന് ചുറ്റും നൽകിക്കൊണ്ടാണ്. ഈ ഫ്ലാഷ് ലാമ്പ് പ്രകാശിക്കുമ്പോൾ ഇതിലുള്ള പ്രകാശം ലേസിംഗ് മെറ്റീരിയൽ അടങ്ങിയിരിക്കുന്ന ഗ്ലാസ് ട്യൂബിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ ശക്തിമേറിയ പ്രതിഫലനത്തിന് സൃഷ്ടിക്കുന്ന ഈ പ്രകാശം പ്രകാശരശ്മികൾ അതിന് രണ്ടറ്റത്തും ഘടിപ്പിച്ചിട്ടുള്ള റിഫ്ലക്റ്റീവ് മിററിൽ തട്ടി വളരെ ശക്തിയായ പ്രകാശരശ്മികളായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ പ്രകാശത്തെ ഒരു അല്ലെങ്കിൽ ലേസർ രശ്മികളെ ഒരു ഫോക്കസ് ലെൻസ് ഉപയോഗിച്ച് കൂടുതൽ കേന്ദ്രീകൃതമാക്കിയാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനിയും ഏതൊക്കെ തരത്തിലുള്ള ലേസിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ലേസർ ബീം വെൽഡിംഗ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഗ്യാസ് ലേസർ. രണ്ട്, സോളിഡ് സ്റ്റേറ്റ് ലേസർ. മൂന്ന്, സെമി കണ്ടക്ടർ അഥവാ ഫൈബർ ലേസർ. ഗ്യാസ് ലേസർ,
It uses of gases as a lasing medium to produce laser. Mixture of gases such as nitrogen, helium, and carbon dioxide are used as the lasing medium. ഇവിടെ ലേസർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് നൈട്രജൻ, ഹീലിയം, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ സെനോൺ, നിയോൺ തുടങ്ങിയവയും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. ഈ ഗ്യാസ് മിശ്രിതങ്ങൾ വിവിധ അനുപാതങ്ങളിൽ രണ്ടറ്റവും ഉയർന്ന പ്രതിഫലന ശേഷിയുള്ള ഒരു റിഫ്ലക്റ്റീവ് മിററിൽ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ശക്തിയേറിയ ലേസർ രശ്മികൾ സൃഷ്ടിക്കുന്നു. സാധാരണയായി നാം കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് കാർബൺ ഡയോക്സൈഡ് ലേസറാണ്. ഒരു കാർബൺ ഡയോക്സൈഡ് ലേസറിൻ്റെ വികിരണോർജ സാന്ദ്രത എന്ന് പറയുന്നത് സൂര്യൻ്റെ രശ്മിയേക്കാൾ കൂടുതലാണ്. അടുത്തതായി സോളിഡ് സ്റ്റേറ്റ് ലേസർ. ക്രിസ്റ്റൽ രൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ലേസർ രശ്മികൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. ഇതിനായി സിന്തറ്റിക് റൂബി റോഡ്, അതുപോലെ തന്നെ സപ്പേർ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. സിന്തറ്റിക് റൂബി റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഓക്സൈഡിൽ ക്രോമിയം അടങ്ങിയിട്ടുള്ള ഒരു ലേസിംഗ് മെറ്റീരിയൽസിനെയാണ് സിന്തറ്റിക് റൂബി റോഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് സെമി കണ്ടക്ടർ അഥവാ ഫൈബർ ലേസറാണ്. ഇത്തരത്തിലുള്ള ലേസറിലെ ലേസിംഗ് മീഡിയം എന്നത് ഓപ്റ്റിക്കൽ ഫൈബർ തന്നെയാണ്. നമുക്കറിയാം ഇന്ന് വളരെയധികം ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലായാലും മറ്റ് നെറ്റ്വർക്ക് മേഖലകളിലായാലും എല്ലാത്തിലും സാങ്കേതികവിദ്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എന്നുള്ളത്. പ്രകാശരശ്മികളെ വളരെ കൃത്യതയോടുകൂടിയും വളരെ വേഗത്തിലും കടത്തിവിടാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഈ മീഡിയം ഉപയോഗിച്ചാണ് ഇവിടെ ലേസർ രശ്മികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തതായി ലേസർ ബീം വെൽഡിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു വെൽഡിംഗ് ലഭ്യമാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതുപോലെ വാഹന വ്യവസായ രംഗത്ത് ഈ വെൽഡിംഗ് രീതി വളരെ സജീവമാണ്. പ്രത്യേകിച്ച് കാർ ഉൽപ്പാദന മേഖലയിൽ വളരെ നൂതനമായ ഡിസൈനുകളിൽ കട്ട് ചെയ്യാനും അതുപോലെ വെൽഡിംഗ് ചെയ്യാനും ലേസർ ബീം വെൽഡിംഗ് ധാരാളം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വളരെ ചെറിയ സ്പോട്ട് വെൽഡ് ചെയ്യാൻ ലേസർ ബീം വെൽഡിങ്ങിന് കഴിയും. 0.2 mm മുതൽ 0.30 mm വരെ ഇവ സാധ്യമാവുന്നു. ഇനി മറ്റൊരു പ്രത്യേകതകൾ, ലേസർ ബീം വെൽഡിംഗ് രീതിയിൽ ലഭ്യമാവുന്ന പെനട്രേഷൻ ഫോക്കസ് പോയിൻറ്റിൻ്റെ സ്ഥാനത്തെയും കൊടുക്കുന്ന ഇലക്ട്രിക് പവറിനെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഫോക്കസ് പോയിൻറ്റ് വർക്ക് പീസിൻ്റെ ഉപരിതലത്തിലേക്ക് അടുക്കുംതോറും കൂടുതൽ പെനട്രേഷൻ ലഭിക്കുന്നു. അതുപോലെ തന്നെ പൾസ്ഡ് അല്ലെങ്കിൽ തുടർച്ചയായ ലേസർ ബീമുകൾ വെൽഡിങ്ങിനായി ഉപയോഗിക്കുന്നു. അതുപോലെ കനം കുറഞ്ഞ മെറ്റലുകൾ വളരെ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വെൽഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. പൾസ്ഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലേസർ ബീം ഉപയോഗിച്ച് ആഴത്തിലുള്ള ദൃഢതയിലുള്ള ഒരു വെൽഡിങ്ങിന് സാധിക്കുന്നു എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ലേസർ ബീം വെൽഡിംഗ് ഏതെല്ലാം മേഖലകളിൽ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് നമുക്ക് നോക്കാം. എയർക്രാഫ്റ്റ്, സ്പേസ്, ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ തിന്നർ മെറ്റൽ സെക്ഷൻ, കനം കുറഞ്ഞ മെറ്റൽ ഉപയോഗിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന വൻ വ്യവസായ ശാലകൾ, അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള മെറ്റലുകളെ തമ്മിൽ വെൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ് ലേസർ ബീം വെൽഡിംഗ്. അതുപോലെ വൻതോതിൽ ഉൽപ്പാദനം നടക്കുന്ന വ്യവസായശാലകളിൽ ലേസർ ബീം വെൽഡിംഗ് വളരെയധികം പ്രയോജനപ്പെടുന്നു. ഇനി ലേസർ ബീം വെൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും പോരായ്മകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു വെൽഡിംഗ് സാധ്യമാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അതുപോലെ തന്നെ വൻ വ്യവസായ ശാലകളിൽ റോബോട്ടിക് വെൽഡിംഗ് രീതി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ ലേസർ ബീം വെൽഡിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്
ടിഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത് പോലെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റലുകളെ തമ്മിൽ വെൽഡ് ചെയ്യുന്നതിനും ലേസർ ബീം വെൽഡിംഗ് ഉപയോഗിക്കുന്നു. അതുപോലെ ശാരീരികമായി ഹനീരമുണ്ടാക്കുന്ന യാതൊരു വിധത്തിലുള്ള എക്സറേസും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഈ വെൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള മെറ്റലുകളെ തമ്മിൽ വെൽഡ് ചെയ്യുന്നതിന് ഈ രീതി വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ വളരെ ഇടുങ്ങിയ വെൽഡിംഗ് ജോയിൻറ്റിലും അതുപോലെ സൂക്ഷ്മമായ മേഖലകളിലുമെല്ലാം തന്നെ ലേസർ ബീം വെൽഡിങ്ങിന് എത്താൻ കഴിയും, അല്ലെങ്കിൽ ലേസർ ബീമിന് എത്തിക്കാൻ കഴിയും എന്നുള്ളതും ഈ ലേസർ ബീം വെൽഡിങ്ങിൻ്റെ പ്രത്യേകതയാണ്. വളരെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ വെൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സാങ്കേതിക വിദ്യയാണ് ലേസർ ബീം വെൽഡിങ്. അതുപോലെ തന്നെ ഒരു വെൽഡിംഗ് ജോയിൻറ്റിൽ ഉണ്ടാകുന്ന ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് വളരെ നാരോ ആയതുകൊണ്ട് തന്നെ ഒരു വെൽഡിംഗ് ബീഡിന് അല്ലെങ്കിൽ വെൽഡിംഗ് ജോയിൻറ്റിന് ദുർബലത വളരെ കുറവായിരിക്കും. അതുപോലെ വളരെ മൃദുലമായതും തിന്നായിട്ടുള്ള മെറ്റലുകളെ തമ്മിൽ വെൽഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമായി കാണുന്നു. ഇനി ഈ വെൽഡിംഗ് രീതിയുടെ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു പോരായ്മയായി കാണുന്നത്. വൻ വ്യവസായ ശാലകളിൽ മാത്രമാണ് നമ്മളിവ സാധാരണയായി കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നതും വളരെ കൂടുതലാണ്. അതുപോലെ ഈ വെൽഡിംഗ് രീതിയിൽ വളരെ പെട്ടെന്ന് തണുക്കുന്നത് കൊണ്ട് വെൽഡിംഗ് ജോയിൻറ്റ് തണുക്കുന്നത് കൊണ്ട് തന്നെ ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഉയർന്ന സ്കിൽ നേടിയിട്ടുള്ള ഒരു പ്രൊഫഷണലായ വെൽഡർക്ക് മാത്രമേ ഇത് വെൽഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഉയർന്ന അല്ലെങ്കിൽ കൂടിയ തിക്നെസ് ഉള്ള മെറ്റലുകളെ തമ്മിൽ വെൽഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് 19 mm വരെ മാത്രമേ തിക്നെസ് ഉള്ള മെറ്റലുകൾ മാത്രമേ ഇതിലൂടെ ഈ പ്രക്രിയയിലൂടെ വെൽഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. ഇനി എനർജി കൺസർവേഷൻ എഫിഷ്യൻസിയുടെ കാര്യത്തിലും ലേസർ ബീം വെൽഡിംഗ് വളരെ പുറകിലാണ്. സാധാരണയായി 10% മാത്രമാണ് ലേസർ ബീം വെൽഡിങ്ങിൻ്റെ എനർജി കൺസർവേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.